നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളെ ലോകം കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. താൻ കണ്ട കാഴ്ചകൾ ജനങ്ങളുടെ കണ്ണുകളിലേക്കും ഹൃദയങ്ങളിലേക്കും എത്തിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ആരാധകരേറെയാണ്. മലയാളികൾക്കിടയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ചില കാര്യങ്ങളിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത്. അഭിമുഖത്തിൽ ഒരു കുട്ടി ചോദിക്കാൻ അയച്ചു തന്ന ആശങ്കയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് സന്തോഷ് ജോർജ് കുളങ്ങര നൽകുന്നത്. മലയാളികൾക്കിടയിൽ എപ്പോഴും ആശങ്ക നിലനിർത്തുന്ന മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടുമെന്നാണ് ചോദ്യം. എന്നാൽ ഉടനെ ഒന്നും പൊട്ടാൻ സാധ്യതയില്ലെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. അതിന് കൃത്യമായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അവിടെ അങ്ങ് ഇരുന്നു കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും അവൻ ചെയ്തോളും, ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം ഉടനെ പൊട്ടുമെന്ന വിശ്വാസം എനിക്കില്ല, കാരണം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടുക്കി പണിതിരിക്കുന്ന ഡാമാണ്. അതിന്റെ ഒരു സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡാം ഉടനെ പൊട്ടാൻ സാധ്യതയില്ല. എന്നാൽ അത് എക്കാലത്തും ശാശ്വതമായ സംവിധാനമെന്നല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ ഏറ്റവും പ്രധാന വശം പൊട്ടുകയോ ഇല്ലയോ എന്നല്ല, അതിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കുക എന്നതാണ് പ്രധാനം. ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞാലും വേറൊരാൾ പൊട്ടില്ലെന്ന് പറഞ്ഞാലും അതിന്റെ താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് പൊട്ടുമെന്നാണ് പേടിയെങ്കിലോ തീർന്നില്ലേ? അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ട് കാലഹരണപ്പെട്ട ഒരു നിർമ്മിതിയാണെന്ന സത്യം അംഗീകരിക്കാതെ നിന്നിട്ട് കാര്യമില്ല. അണക്കെട്ട് പലതരത്തിൽ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വസ്തുതകൾ നിഷേധിക്കാനുമാവില്ല. എപ്പോൾ വേണമെങ്കിലും അത്യാഹിതം സംഭവിക്കാവുന്ന ഒരു ജലബോംബാണ് അതെന്ന് ചിലരൊക്കെ പറഞ്ഞതിൽ അതിശയോക്തിയില്ല. പക്ഷെ കേരളത്തിലെ ഭരണാധികാരികളും ചില രാഷ്ട്രീയക്കാരും ലാഘവ ബുദ്ധിയോടെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. ഇതിന് പല കാരണങ്ങളുള്ളതായി പറയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ വൻതോതിൽ ഭൂമിയുണ്ടെന്നും അവരുടെ സ്ഥാപിത താല്പര്യം മുല്ലപ്പെരിയാർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടെന്നും മാധ്യമ വാർത്തകൾ വന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഭരണാധികാരികളെ തമിഴ്നാട് സർക്കാർ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കുമെന്ന ആക്ഷേപവും ശക്തമാണ്. കാലാവധി കഴിഞ്ഞ കരാർ തമിഴ്നാടിന് അനുകൂലമായി നീട്ടിക്കൊടുത്തത് കേരളം ഭരിച്ചവരുടെ പിടിപ്പുകേടല്ല, തുച്ഛമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള കീഴടങ്ങളായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴെ അനേകായിരങ്ങൾ ഭീതിയോടെ കഴിയുകയാണെന്നതാണ് അവിടെ കാണാതെ പോകുന്നത്. ആശങ്കപ്പെടാനില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോഴത്തെ സർക്കാർ എടുക്കുന്നില്ല എന്നതാണ് മറ്റൊരാശങ്ക. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin അറിയിച്ചു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമാപനത്തിനായി വ്യാഴാഴ്ച കോട്ടയത്തെത്തുമ്പോൾ പിണറായി വിജയനുമായി സംസാരിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് സ്റ്റാലിന്റെ വിശദീകരണം. മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്ക് എന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു. ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷമായ AIDMK രംഗത്തെത്തിയതോടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം. വ്യവസായി ഗൗതം അദാനിയെ കണ്ടിട്ടില്ലെന്നും M.K. Stalin തമിഴ്നാട് നിയമസഭയിൽ വിശദീകരിച്ചു. അദാനിയുമായി ചെന്നൈയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രചാരണം തെറ്റാണെന്നും സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു. മാസങ്ങളായി തമിഴ്നാട്ടിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ സ്റ്റാലിൻ പ്രതികരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്നതാണ് DMK നിലപാടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.